നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യു എസിലെ വാഷിംഗ്ടണിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഇന്ത്യൻ പ്രവാസി സമൂഹം അക്ഷരാർത്ഥത്തിൽ മോദി മോദി എന്ന് ജയ്വിളിക്കുകയായിരുന്നു. യു എസ് വ്യോമസേനയുടെ ജോയിന്റ് ബേസ് ആൻഡ്രൂസ് വിമാനത്താവളത്തിലായിരുന്നു മോദി ചെന്നിറങ്ങിയത്. മോദിയെ കണ്ടപാടെ ഇന്ത്യൻ സമൂഹം ആർത്തു വിളിച്ചു. കനത്ത മഴയെ വകവയ്ക്കാതെ പ്രവാസി സമൂഹം നമ്മുടെ ദേശീയ പതാക ഉയരത്തിൽ വീശി. ആൾക്കൂട്ടത്തെ കണ്ടയുടൻ കാർ നിർത്തി മോദി അവരുടെ അടുക്കലേക്ക് ചെന്നു. എല്ലാവർക്കും കൈകൊടുത്തു, വിശേഷങ്ങൾ ചോദിച്ചു, ചിലർ സെൽഫി എടുത്തു. യു എസുമായി കൂടുതൽ എടുക്കുന്നതിന് മോദിയുടെ സന്ദർശനം സഹായകരമാകും. ഇപ്പോഴത്തെ കോവിഡ് അഫ്ഗാൻ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ആഗോളതലത്തിൽ വലിയ വാർത്താ പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത്. ഇന്ത്യയെ കൈനീട്ടി സ്വീകരിക്കാനായി അമേരിക്കയും സഖ്യരാജ്യങ്ങളും തൊട്ടപ്പുറത്ത് ഫ്രാൻസുമൊക്കെ ആവേശത്തിൽ വിളിക്കുന്നു. പ്രധാനമന്ത്രി മോദിയെയും പ്രതിനിധി സംഘത്തെയും ഒക്കെ വഹിച്ച് പ്രത്യേക വി ഐ പി വിമാനമായ എയർ ഇന്ത്യ 1 Boeing 777 വിമാനം ഡൽഹി പാലം ടെക്നിക്കൽ എയർബേസിൽ നിന്ന് പുറപ്പെട്ട് തുടർച്ചയായി 15 മണിക്കൂർ പറന്നാണ് വാഷിംഗ്ടണിലെത്തിയത്. സാധാരണ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ ഇറക്കി വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുകയൊക്കെ പതിവുണ്ട്. എന്നാൽ പുതിയ ഈ വിമാനത്തിന് ദീർഘദൂരം പറക്കാനാകും. അതുകൊണ്ട് തന്നെ 15 മണിക്കൂറൊന്നും ഒരു പ്രശ്നമുണ്ടായില്ല. അമേരിക്കയിൽ വന്നിറങ്ങിയ മോദിക്ക് തിരക്കുകളുടെ ദിനങ്ങളാണ് ഇനി മുന്നിലുള്ളത്. ഇന്ത്യൻ വംശജയായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായി മോദി ചർച്ച നടത്തി. യു എസിന്റെ പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്ന് കമല പറഞ്ഞു. ഇന്ത്യൻ വാക്സിൻ കയറ്റുമതി പുനരാരംഭിച്ച തീരുമാനത്തെ യു എസ് സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു. കമല ഹാരിസും മോദിയും തമ്മിൽ ആദ്യമായാണ് നേർക്കുനേർ ചർച്ച നടത്തുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി ക്വാൽകോം ഉൾപ്പെടെ 5 പ്രമുഖ യു എസ് കമ്പനികളുടെ മേധാവികളുമായി ഇന്നലെ ചർച്ച ചെയ്തു. ഇന്ത്യയിൽ 5G സാങ്കേതിക വിദ്യകളിലും ഡിജിറ്റൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പദ്ധതികളിലുമൊക്കെ സഹകരിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് ക്വാൽകോം പ്രതിനിധികൾ പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തി. പ്രെഡേറ്റർ ഡ്രോൺ നിർമ്മിക്കുന്ന ജനറൽ ആറ്റോമിക്സ് കമ്പനിയുടെ സിഇഒയും ഇന്ത്യൻ വംശജനുമായ വിവേക് ലാൽ, ഇന്ത്യൻ വംശജൻ ശന്തനു നാരായണൻ, മാർക്ക് വിഡ്ഫർ, സ്റ്റീഫൻ ഷോർസ്മാൻ എന്നിവരുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഏറെ നിർണായകമായത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ച, പിന്നെ മോദി ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ എന്നിവർ പങ്കെടുക്കുന്ന ക്വാഡ് യോഗവും മുന്നിലുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു ദിനമാണിന്ന്. ചൈനയെ തളയ്ക്കാൻ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പൂർണ്ണമായി പ്രതിരോധിക്കാൻ പുതുതായി രൂപം കൊട്ട സഖ്യം. ആ സഖ്യത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യയും അംഗമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയ്ക്കായി ഓസ്ട്രേലിയയും ബ്രിട്ടനെയും കൂട്ടുപിടിച്ച് അമേരിക്ക രൂപീകരിച്ച ഔക്കസ് സഖ്യത്തിലേക്ക് ജപ്പാനെയും ഇന്ത്യയും കൂടി ചേർക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ 15 സെപ്റ്റംബറിനായിരുന്നു സഖ്യ രൂപീകരണം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ എന്നിവർ ചേർന്നായിരുന്നു ഔക്കസ് സഖ്യം രൂപം കൊണ്ടത്. ഇതോടെ ഓസ്ട്രേലിയയ്ക്ക് യു എസ് സഹായത്തോടെ ആണവോർജ അന്തർവാഹിനി കരാർ ലഭ്യമായി. ഇതായിരുന്നു പിന്നീട് ഫ്രാൻസിനെ ചൊടിപ്പിച്ചത്. ഫ്രാൻസുമായി ഓസ്ട്രേലിയ ഉണ്ടാക്കിയിരുന്ന വമ്പൻ അന്തർവാഹിനി കരാർ റദ്ദാക്കിയാണ് അമേരിക്കയുമായി അവർ കൂട്ടുചേർന്നത്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കുന്ന കരാർ ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉടമ്പടി എന്ന നിലയിലാണ് ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത്. കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച ഔക്കസ് സഖ്യത്തിലേക്ക് ഇന്ത്യയും ജപ്പാനും കൂടി കടന്നു ചെന്നാൽ ഒരുപക്ഷെ ഔക്കസ് എന്ന പേര് പോലും മാറിപ്പോകും. ജപ്പാൻ ഔക്കസ് സഖ്യത്തിലേക്ക് ചെന്നാൽ ജോക്കസ് എന്നുള്ള പേരിലേക്കാവും ഒരുപക്ഷെ ആ സഖ്യം മാറുക. ഇന്ത്യ കൂടി ചേർന്നാൽ ജയ് ഔക്കസ് എന്ന സഖ്യമാവും പിന്നീട് ലോകത്തിന് മുന്നിൽ വരിക. ഔക്കസ് സഖ്യത്തിനെതിരെ ശക്തമായി നിലയുറപ്പിച്ചിട്ടുള്ള ഫ്രാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ടു. ഇന്ത്യയുമായുള്ള സഖ്യത്തിന് ഫ്രാൻസ് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുവെന്നും ഫ്രാൻസിന് ഇന്ത്യ ഒരു നിർണായക പങ്കാളിയാണെന്നും ഫ്രാൻസ് പറയുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോന്റെ ഒരു ട്വീറ്റ് അത് ഏറെ ശ്രദ്ധേയമാണ്. ഇൻഡോ പസഫിക് മേഖലയെ സഹകരണത്തിന്റെ മേഖലയാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്.
ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിച്ചതിന് നന്ദി. ഇത് തുടരുമെന്നുമായിരുന്നു ആദ്യം മോദിയെ ഫോൺ ചെയ്തത്. സംഭാഷണത്തിന് ശേഷം വ്യക്തമായി ഇക്കാര്യങ്ങൾ പറഞ്ഞ് മക്രോൺ തന്റെ ട്വീറ്റ് എഴുതി. ഇന്ത്യയുമായി കൈകോർക്കാൻ ഒരു വശത്ത് ഫ്രാൻസ് നിൽക്കുന്നു, മറുവശത്ത് അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെ ഒത്തുചേർന്ന് ഇന്ത്യക്ക് കൈകൊടുക്കുന്നു. ലോകത്തിലെ ഒരു നിർണായക ശക്തിയായി ഇന്ത്യയും മാറുന്ന കാഴ്ച. ലോകത്തിലെ വമ്പന്മാർക്കൊക്കെ ഇന്ത്യയുമായുള്ള സഖ്യം വേണം. ഇത്തരം നിർണായക നിമിഷങ്ങളിലാണ് മോദിയുടെ 3 ദിനങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത, ഇൻസൈഡ്.